നമസ്കാരം അനിതാൻ കിഡ്സിൻ്റെ നല്ല അടിപൊളി ഒരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇതാ കണ്ടോ അടിപൊളി ഒരു പാറയുടെ ഒരു കാഴ്ചകൾ കാണാനാണ് ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം പാണ്ഡവൻ പാറ അല്ലെങ്കിൽ കവിയൂർ ഗുഹാക്ഷേത്രം എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ കവിയൂർ എന്നു പറയുന്ന സ്ഥലത്തുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു ഗുഹാക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് അതായത് ഇതിൻ്റെ പേര് പാറ എന്നും ഇതിനൊരു പേരുണ്ട് അപ്പം കവിയൂർ ഗുഹാക്ഷേത്രത്തിൻ്റെ നല്ലൊരു കാഴ്ചയിലേക്ക് സാഗതം ഇപ്പം നമ്മുടെ കൂടെ ദാ നമ്മുടെ കെവിനുണ്ട് നമ്മുടെ അലനുണ്ട് അതാ എല്ലാ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇന്ന് വന്നേക്കുന്നത് ഇതാ ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ദാ നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പ് ഉള്ളൊരു പ്രദേശം തന്നെയാണ് ഈ കവിയൂര് ദാ ഗുഹാക്ഷേത്രം ദാ ഈ കാണുന്ന പാറ ഇതിൻ്റെ പറയുന്നത് പാണ്ഡവരെ ഒളിച്ച് താമസിച്ച ഒരു പാറയാണ് അതുപോലെ തന്നെ ഇവിടെ സീത കുളിച്ചൊരു കുളമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഗുഹാക്ഷേത്രം ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ പോയാൽ അത് കിലോമീറ്ററുകൾ പോകുന്നു എന്നൊക്കെയാണ് അറിവ് പക്ഷേ നമുക്ക് അങ്ങനെ പ്രവേശനവും അല്ലേൽ പോയിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമുക്കത് വിശദമായിട്ടൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല അപ്പം തൃക്കക്കടി പാറയുടെ ഒരു മനോഹര ദൃശ്യമാണ് നമ്മളിപ്പം കാണുന്നത് ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ കവിയൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് കവിയൂർ ഗുഹാക്ഷേത്രം അപ്പം ഈ ഗുഹാക്ഷേത്രത്തിലോട്ടുള്ള വഴികളാണ് ഇരു സൈഡുകളും നോക്കി നല്ല പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ് നല്ല കരിം പാറ നോക്കി ആ പാറയുടെ ആ ഷേ്പ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കവിയൂർ പഞ്ചായത്ത് ഏകദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പം ഈ ഒരു കവിയൂർ ഗുഹാക്ഷേത്രത്തിൻ്റെ ഒരു നല്ല കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ദാ അപ്പം ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ ദാ ഈ ഫ്രണ്ട് വരെ നമുക്ക് വാഹനം ഓടിച്ച് വരാനായിട്ട് സാധിക്കും ആ ഗുഹാക്ഷേത്രത്തിൻ്റെ പുറം കാഴ്ചയാണ് നമ്മളീ കാണുന്നത് നമുക്കിവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ഈ പടികൾ ഇതാണെന്നോയ്ക്ക് ഈ പടികൾ കയറി മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ തൃക്കക്കുടി പാറയുടെ ഗുഹാക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എത്താനായിട്ട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് പായലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം തെന്നി വീഴാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഈ മഴക്കാലത്ത് ഇവിടെ വരുന്നവർ അതാ ഈ സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ആ പഴമയുടെ പ്രാചീന കാലത്തുള്ള ആ ഒരു ഗുഹാക്ഷേത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും കുറച്ച് ആളുകളൊക്കെ ഇവിടെ ദാ ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കി എൻ്റെ ചുറ്റോട് ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പാണ് വലിയ മരങ്ങളും ചില നല്ല ചെറിയ ചെടികളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം ഈ ഒരു പടിവാതകൾ കടന്ന് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ ദാ ഇവിടെ മുതൽ പ്രാചീന കാലത്ത് ഓർത്ത് നോക്കി വലിയൊരു പാറ തുരന്ന് ഉണ്ടാക്കിയിരിക്കുന്നൊരു ക്ഷേത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതാ നോക്കി നമ്മുടെ സൗദി അറേബ്യയിലെ ചില കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു കണ്ടോ ഇതുപോലെ പാറ തുരന്ന് ഉണ്ടാക്കിയിരിക്കുന്ന അതേപോലെ തന്നെ പ്രാചീന മനുഷ്യർ നമ്മുടെ ഇവിടെയുള്ള പ്രാചീന മനുഷ്യർ ഉണ്ടാക്കിയിരിക്കുന്നൊരു ഗുഹാക്ഷേത്രമാണ് ഇത് കാണുന്നത് വലിയ പാറ വലിയ പാറക്കെട്ടിൽ ഉണ്ടാക്കിയതാണ് ഇവിടെ ഒരു ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് ഇതാ ഗുഹാക്ഷേത്രം കവിയൂർ ഇത്ര മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ബോർഡിൽ അതുപോലെ തന്നെ ഇന്ന് ഇതിൻ്റെ സൈഡിൽ പുതിയ ഒരു റൂമൊക്കെ ഇവിടെ പണിഞ്ഞിട്ടുണ്ട് ആ ഇത് പാറയോട് ചേർന്ന് തന്നെയാണ് അത് ഇതാണ് ഇതാ നോക്കി വലിയ പടുകൂറ്റൻ ഒരു പാറ തുരന്ന് കണ്ടോ നല്ലൊരു ക്ഷേത്രമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുക ഇതിനകത്തോട്ട് മുറികളൊക്കെ ധാരാളം മുറികളും ഒക്കെയുള്ള വലിയൊരു ക്ഷേത്രം തന്നെയാണ് ഇത് ഇതാ ഇതിൻ്റെ ചുറ്റും ഇവിടെ നല്ലൊരു ആൽമരം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ കുളം ആ കുളമാണ് സീത പണ്ട് കുളിച്ചിരുന്ന ഒരു കുളമാണ് ഇതിനോട് ചേർന്ന് തന്നെയുണ്ട് അതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാം അപ്പം ഇതാണ് തൃക്കക്കടി പാറ അല്ലെങ്കിൽ കവിയൂർ ഗുഹാ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ കവ്യൂർ ഉള്ള കവിയൂർ ജംഗ്ഷനിൽ നിന്ന് നിന്നൊരു അര കിലോമീറ്റർ താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഈ ഗുഹാക്ഷേത്രം കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇതാ ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ ഈ ഒരു എൻട്രൻസിനോട് ചേർന്ന് ഇപ്പം നമുക്ക് ആ ഒരു വലിയ ആലും അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു കുളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വെള്ളം താ ഒലിച്ച് നല്ല ഉറവ് പോലെ ഇവിടെ കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളിലൂടെ നമുക്ക് കാണാം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇതാ വെള്ളമൊക്കെ ഇങ്ങനെ ഉള്ളിലൊക്കെ വരുന്നുണ്ട് ഇവിടുത്തെ പ്ര പ്രഥമ ശില്പം അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിഷ്ഠ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇതിൻ്റെ പ്രഥമ അതും മൂന്നടിയിലേറെ ഉയരമുള്ള വലിയൊരു ശില്പം തന്നെയാണ് ഇതിനുള്ളിലുള്ളത് അതുപോലെ തന്നെ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ രണ്ട് സൈഡിലായിട്ട് നല്ല കാവൽക്കാരുടെ രണ്ട് ചി ശില്പവും അതുപോലെ തന്നെ ഒരു ഗണപതിയുടെ ശില്പവും ഇവിടെ ഈ വലിയ പാറ കൂട്ടത്തിൽ ഈ പാറ കൊത്തി നല്ല രീതിയിൽ രണ്ട് ശില്പം നാല് ശില്പങ്ങളാണ് ഒന്നാ ഗണപതിയുടെ അതുപോലെ തന്നെ രണ്ട് ദ്വാരപാലകരുടെയും അങ്ങേ സൈഡിലൊരു മഹർഷിയുടെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ശില്പവും ഇവിടെ കുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പാറക്കെട്ടിലാണ് ഈ അമ്പലം അത് ഈ അതുപോലെ തന്നെ ഈ ശില്പങ്ങളും ഈ കാര്യങ്ങളെല്ലാം ഒറ്റ പാറ വലിയൊരു പാറ കൊത്തി ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ഒരു കുളം ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ എപ്പോഴും ഈ ഇവിടെ വേനൽക്കാലത്ത് ഇവിടെ വെള്ളം കാണില്ല എന്നാൽ മഴയുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ പാറയിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായിട്ടുള്ളൊരു ജലം നോക്കിയാൽ അതിൻ്റെ നല്ല കണ്ണാടി പോലത്തെ ജലമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുളം സീത കുളിച്ചിരുന്ന കുളം എന്നും നമ്മൾ അറിയപ്പെടുന്നുണ്ട് അതായത് ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ മഹേന്ദ്രവർമ്മ രാജാവ് ഉണ്ടാക്കിയ ക്ഷേത്രമാണെന്നും പുരാവസ്തു പറയുന്നു അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് കവിയൂർ ക്ഷേത്രം വരെ ഗുഹാവഴിയുണ്ടെന്നാണ് ഐതിഹ്യം എ ഡി എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം പഞ്ചപാണ്ഡവന്മാരുടെ വനവാസ കാലത്തെ നിർമ്മിച്ചതാണ് എന്നാണ് വേറൊരു ഐതിഹ്യം അതുപോലെ തന്നെ ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പക്ഷേ ഇതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം ഇപ്പോൾ കേരള പുരാവസ്തു വിഭാഗത്തിനാണ് ഈ ശില്പത്തിൻ്റെ രീതി കണ്ടിട്ട് ഗുഹാക്ഷേത്ര നിർമ്മാണം പല്ലവ ശൈലിയിലാണ് എന്നാണ് അനുമാനം അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ധാരപാലക ശില്പങ്ങളെ ഈ നമ്മുടെ രാജ്യത്ത് മറ്റെങ്ങും കണ്ടിട്ടില്ല എന്നും പുരാവസ്തു ഗവേഷകർ പറയുന്നു ഈ ക്ഷേത്ര പണിയെക്കുറിച്ച് അനേക ഐതിഹ്യങ്ങളുണ്ട് അതായത് പഞ്ചപാണ്ഡവന്മാർ ഭൂതത്താന്മാരുടെ സഹായത്താൽ പണി കഴിപ്പിച്ച ഒരു ഗുഹാക്ഷേത്രമാണെന്ന് ഒരു ഐതിഹ്യം ഇതിനുണ്ട് അതുപോലെ തന്നെ കവ്യൂരിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നൊരു കാര്യം കവിയൂർ മഹാദേവ ക്ഷേത്രമാണ് ദാ അതുപോലെ തന്നെ ഇതാ ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ കവിയൂർ ഗുഹാക്ഷേത്രം അതിൻ്റെ ഇവിടെ തന്നെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് ആ കാണുന്ന കൂറ്റൻ പാറ തുരന്നാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ആ നല്ല ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കവിയൂരിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഇതാണെന്ന് നോക്കി നല്ല മനോഹരമാണ് ഈ സ്ഥലങ്ങളൊക്കെ അപ്പം അപ്പം നമുക്ക് ഈ പാറയുടെ മുകളിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്ന് കാണാം അപ്പം ഈ പാറയുടെ മുകളിലോട്ട് നമുക്ക് കയറണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ നിന്ന് ആ ഫ്രണ്ട് സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പാറയുടെ മുകളിലോട്ട് കയറാനായിട്ട് പറ്റും ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കവിയൂർ പഞ്ചായത്തിൻ്റെ ഏകദേശം ഒട്ടുമിക്ക നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും അതായത് ഈ പാറയുടെ മുകളിൽ നമുക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമം ഈ കവിയൂർ ഗ്രാമത്തിൻ്റെ തനതായ മനോഹരമായിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ആസ്വദിക്കാം അപ്പോൾ ഒരു മൂന്നര നാലുമണിയോടു കൂടിയേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വലിയ വെയിലിൻ്റെ പ്രയാസമില്ലാതെ നമുക്ക് ഈ പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് ഈ കവിയൂരെ ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കാൽപാദങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ പഴമക്കാർ പറയുന്നത് ഭീമസേനൻ്റെ കാൽപാദം ആണെന്നും അതുപോലെ തന്നെ പഞ്ചപാണ്ഡവന്മാരുടെ കാൽപാദങ്ങളാണ് ഈ കാണുന്നതൊക്കെ എന്നാണ് ഐതിഹ്യം നമ്മൾ കാലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കാലിൻ്റെ രൂപം ദാ സൈഡിൽ ആ ചെറിയ ഇതുകൊണ്ട് അതൊക്കെ ഏകദേശം കാൽപ്പത്തിയുടെ രൂപത്തിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ വേറൊരു ഐതിഹ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാരും ഭൂതത്താന്മാരും കൂടെ ഒരു ഏർപ്പെട്ടു അതായത് ഒരു രാത്രി കൊണ്ട് ഈ ക്ഷേത്രം പണിഞ്ഞ് തീരുക എന്നുള്ളതായിരുന്നു അവരുടെ കരാർ അങ്ങനെ തൊട്ട് അടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണുള്ളത് കവിയൂർ മഹാദേവ ക്ഷേത്രം അപ്പം അവിടുന്ന് അവരുടെ അഗ്രിമെൻ്റ് അനുസരിച്ച് കോഴി കൂവുമ്പോൾ ഇതിൻ്റെ പണി നിർത്തണമെന്നായിരുന്നു അപ്പം അവിടുന്ന് ഹനുമാൻ സ്വാമി കോഴിയുടെ രൂപത്തിൽ വന്നീ പാറയിൽ വന്നിട്ട് കൂകുക അതായത് ഒരു യാമം മുമ്പേ കൂകുമ്പം പെട്ടെന്ന് നേരം വെളുത്തു എന്നും പറഞ്ഞ് ഭൂതത്താന്മാർ ഈ പണി നിർത്തി അങ്ങ് പോകുന്ന ഒരു ഇതെന്നൊരു ഐതിഹ്യം നമുക്ക് ഇവിടെ പറഞ്ഞു കേട്ടറിവുണ്ട് അങ്ങനെ പല ഐതിഹ്യങ്ങളാണ് ഈ ഗുഹാക്ഷേത്രത്തെക്കുറിച്ച് ഇവിടെയുള്ളത് ഇതാ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇതാ കണ്ടോ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒന്ന് കയറിപ്പോയി നോക്കാം പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെയുള്ള കാൽപാദങ്ങളുടെ നമുക്ക് കാണാൻ പറ്റും ഇതാ നോക്കിയേ അത് ചിലർ പറയുന്നത് ഹനുമാൻ സ്വാമിയുടേതാണെന്ന് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭീമസേനൻ്റേതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വീണ്ടും കണ്ടോ നമ്മൾ ഇതിൻ്റെ മുകളിൽ വന്ന് താഴോട്ടുള്ള കാഴ്ചകളാണ് നമ്മളീ ചുറ്റൂടി ചുറ്റും നിന്ന് കാണുന്നത് നോക്കി കണ്ടോ ഈ പാറയുടെ മുകളിൽ നിന്ന് ഏറ്റവും അടിപൊളി കുറച്ച് വ്യൂ പോയിൻ്റുകളാണ് നമ്മളീ കാണുന്നത് നോക്കി എത്ര നോക്കി ഇളം പച്ചയും കരിമ്പച്ചയും കരിമ്പൊക്കെയുള്ള നല്ല കുറച്ച് വൃക്ഷങ്ങളും അതുപോലെ തന്നെ പാടങ്ങളുടെയും നല്ല ആകാശം അതുപോലെ തന്നെ മേഘം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആകാശത്തിൻ്റെയൊക്കെ കാഴ്ച അതിമനോഹരം തന്നെയാണ് ദാ ഇതാ പാറയുടെ മുകളിൽ നിന്നുകൊണ്ടുള്ള അടിപൊളി കുറച്ച് വ്യൂകളാണ് നമ്മൾ ഈ കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ കവിയൂർ ഗുഹാ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു നല്ല ഒരു കാഴ്ച ഇതാ നോക്കി അതുപോലെ തന്നെ മഴയൊക്കെ പെയ്ത് തെന്നിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് ശ്രമിക്കരുത് ഇന്ന് അധികം മഴയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് നമുക്ക് ആ അതുതന്നെയല്ല അതിൻ്റെ ബാക്കി വശത്തൂടാകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് സാധിക്കും അപ്പം ഇതിൻ്റെ മുകളിലുള്ള മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് അതാണോക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ് അതായത് ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച വിരുദ് ആണ് അതുപോലെ തന്നെ ഈ പാറയുടെ പുറത്ത് അനേക സ്ഥലത്ത് ഭീമൻ്റെ കാൽപ്പാടുകൾ എന്ന പോലെ അനേകം കുഴികൾ ഒരു കാലിൻ്റെ പാദത്തിൻ്റെ ഒരു ഷെയ്പ്പൊക്കെയുള്ള കുഴികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാ നോക്കി നമ്മുടെ കെവിനങ്ങനെ ഇൻ്റെ മേളീന്ന് ഓടി വരികയാണ് ഒരു വ്യൂ തന്നെയാണ് ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കവിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളവർക്ക് സന്ദർശിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ കവിയൂർ ഗുഹാക്ഷേത്രം അപ്പം കവിയൂർ ഗുഹാക്ഷേത്രത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനകത്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും ആ ഓൾ എന്നുള്ളൊരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കരങ്ങളിലെത്തും ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ബായ്